നമസ്കാരം ഇടതുമുന്നണിയിൽ ഘടകക്ഷികളുടെ എണ്ണം എത്രയാണ് എന്നറിയാമോ ഞങ്ങളാരും എണ്ണി നോക്കിയിട്ടില്ല ഞങ്ങൾക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ കാരണം ഇപ്പോൾ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ കണക്കിലുണ്ടോ എന്നറിയില്ല ഘടകകക്ഷികളാണെന്നാണ് പറയുന്നത് പത്തനംതിട്ടയിൽ എസ് ഡി പി ഐയുമായി ചേർന്നാണ് അവിടെ നഗരസഭ ഭരിക്കുന്നത് അപ്പോൾ സി പി എം ഇത്തവണ ഘടകകക്ഷികൾക്കൊക്കെ എങ്ങനെ സീറ്റ് വിഭജിച്ച് നൽകും എന്ന ഒരു അങ്കലാപ്പിലാണെന്നാണ് കേൾക്കുന്നത് ഇടതുമുന്നണിയുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം പക്ഷേ ഈ ഘടകകക്ഷികൾക്കൊക്കെ ഇവരൊക്കെ നിരന്ന് നിന്ന് സീറ്റ് ചോദിച്ചാൽ ഈ നൂറ്റിനാൽപ്പത് സീറ്റിൽ ഏതൊക്കെ എടുത്തു കൊടുക്കും കാര്യം സി പി എം വലിയേട്ടിനൊക്കെയാണ് എങ്കിലും ഘടകകക്ഷികൾ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ സി പി എമ്മിനുണ്ട് ചാർജുള്ള എ വിജയരാഘവനും മുഖ്യമന്ത്രിയും ഒക്കെ തമ്മിൽ വലിയ ചർച്ചകൾ നടത്തി ഇതിൽ ഇത് സംബന്ധിച്ച് എന്നാണ് കേൾക്കുന്നത് എന്തായാലും ചില വാർത്തകൾ പുറത്തു വരുന്നത് ചില എം പിമാരെ മത്സരിപ്പിക്കാനുള്ള സാധ്യത ലോക്സഭാ എം പി ഒരാളേ ഉള്ളൂ രാജ്യസഭാ എം പിമാർ നമ്മുടെ ഇളമരങ്കരീമുണ്ട് ഇവരെയൊക്കെ മത്സരിപ്പിക്കണം എന്ന് സി പി എമ്മിന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഘടകകക്ഷികൾ ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടിയാൽ എങ്ങനെയാണ് ഇവരെയൊക്കെ മത്സരിപ്പിക്കുക അല്ലെങ്കിൽ ഇവരൊക്കെ മത്സരിച്ചാൽ എങ്ങനെയാവും ജയിക്കുക എന്നുള്ള സംശയവും കാര്യങ്ങളുമൊക്കെയുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് മാസം ബാക്കി നിൽക്കുകയും തുടർഭരണം ലക്ഷ്യമിട്ട് കച്ചമുറുക്കുന്ന സി പി എമ്മിന് എൽ ഡി എഫിലെ സീറ്റ് വിഭജനം കീറാമുട്ടിയാകുന്നു എന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് ചില സഖാക്കന്മാർ തന്നെയാണ് ഈ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ മുന്നണികളെ ഉൾപ്പെടുത്തിയുള്ള തന്ത്രമാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് വഴിയെക്കൂടെ പോകുന്നവനെ ഒക്കെ വിളിച്ചു വരുത്തി നമ്മുടെ ജോസ് കെ മാണി ജോസ് കൂടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ജോസ് മോനൊക്കെ സീറ്റ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുമോ അല്ലെങ്കിൽ സഹിക്കാനാവുമോ എന്ന ചോദ്യം അവിടെ ഉണ്ടാകുന്നുണ്ട് കേരള കോൺഗ്രസ് അതുപോലെ എൽ ജെ എന്നിവ കൂടി മുന്നണിയിൽ എത്തിയതോടെ നിയമസഭാ സമ്മേളനം തീരു മുൻപ് എൽ ഇപ്പോൾ യോഗം ചേരാനിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മാത്രമല്ല ഐ തുടങ്ങിയ സംഘടനകളൊക്കെ ഇങ്ങനെ കാത്തു കെട്ടിക്കിടപ്പുണ്ട് ഇനിയിപ്പോൾ പണ്ട് പറഞ്ഞ പോലെ ലീഗ് കൂടി എൽ ഡി എഫിലേക്ക് വരുമോ എന്ന ആശങ്കയുണ്ട് ഒരിക്കലുമില്ല കാരണം ലീഗ് മുഖ്യമന്ത്രി കുപ്പായം ഒക്കെ തയ്ച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല നേരത്തെ സി പി ഐക്ക് എതിരെ പ്രധാനമായി മത്സരിച്ചിരുന്ന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ഒന്നാകാൻ വിമുഖത കാട്ടുന്ന ജെ ഡി എസ് എൽ ജെ ഡി മുന്നണി വിടാൻ കാത്തിരിക്കുന്ന എൻ സി പി എങ്ങനെയുള്ള എന്നിങ്ങനെയുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കമിടുന്നത് അതുപോലെ തന്നെ ഒന്നായി നിന്ന് മത്സരിക്കാൻ പ്രശ്നം കാട്ടുന്ന ജെ ഡി എസിനും എൽ ജെ എൽ സീറ്റുകൾ എങ്ങനെ വിഭജിച്ച് നൽകും എന്ന ഒരു പ്രശ്നമുണ്ട് കാരണം ഇവർ ഉള്ളിൽ തന്നെയുള്ളവർ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടികൂടുകയാണ് അപ്പോൾ ഇവർക്ക് ഒന്നിച്ചു നിന്ന് മത്സരിക്കാനൊക്കെ എങ്ങനെ പറ്റും എന്ന ചിന്ത ഇപ്പോൾ തന്നെ സി പി എമ്മിന് ഉള്ളിലും എ കെ ജി സെൻ്ററിലും കിടന്ന് പുകയുകയാണ് പാലായിലിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ തർക്കം തുടങ്ങിയിട്ടുള്ള എൻ സി പിയിലെ ഒരു വിഭാഗം മുന്നണി വിടും എന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട് നമ്മുടെ മാണി സി കാപ്പിന്റെ കാര്യം അറിയാമല്ലോ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയമടഞ്ഞ നേതാക്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണം എന്ന ഒരു സമ്മർദ്ദം കൂടിയുണ്ട് എം പിമാരെയും തോറ്റ എം പിമാരെയും തോറ്റവരെ എം പിമാരെന്ന് പറയാൻ പറ്റില്ല എന്നാലും തോറ്റ സ്ഥാനാർത്ഥികളെയൊക്കെ അവരിൽ ചിലർക്കൊക്കെ സീറ്റ് കൊടുത്ത് അവരെ ഒന്ന് സമാധാനപ്പെടുത്തി എങ്ങനെങ്കിലും ഒന്ന് ജയിപ്പിച്ച് എം എൽ എ ആക്കണം എന്നുള്ള സ്വാഭാവികമായ ആഗ്രഹം മാത്രമേ സി പി എമ്മിന് ഉള്ളൂ അതിനും ഇപ്പോൾ ഈ സീറ്റ് വിഭജനവും ഈ ഘടകകക്ഷികളുമൊക്കെ ിലങ്കതടിയായിരിക്കുകയാണ് തുടർഭരണം കിട്ടും എന്ന പ്രതീക്ഷയോടെ സശക്തം മുന്നേറുന്ന ഒരു മുന്നണിക്കുണ്ടായ അവസ്ഥ എത്ര പരിതാപകരമാണ് എന്ന് ആലോചിച്ച് നോക്കും യു കാര്യവും വ്യത്യസ്തമല്ല നമ്മൾ നേരത്തെയും പല സ്റ്റോറികളിൽ അത് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പി കെ ശ്രീമതി കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ മുൻ എം പിമാരായിരുന്ന എം പി രാജേഷ് പി കെ ബിജു എ സമ്പത്ത് എന്നിവരെയൊക്കെ മത്സരിപ്പിക്കും എന്നുണ്ട് ജയരാജൻ മത്സരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം ഈ മൂന്ന് ജയരാജന്മാരെയും ഒതുക്കി വെച്ചിരിക്കുകയാണ് എന്ന വാർത്ത ഞങ്ങൾ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ അതുപോലെ എസ് ദേശീയ അധ്യക്ഷൻ വി പി സാനു കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ സംസ്ഥാന സെക്രട്ടറി അംഗം കെ എൻ ബാലഗോപാൽ എന്നിവരെയൊക്കെ മത്സരിപ്പിക്കണമെന്നാഗ്രഹമുണ്ട് അപ്പോൾ സി പി എമ്മിന് തന്നെ കുറേ ആളുകളെ മത്സരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനിടയിലൂടെയാണ് ഈ ഘടകക്ഷികളും ഒക്കെ കയറി ഓരോ വിലക്കുതടികൾ തീർത്തിരിക്കുന്നത് പിന്നെ പ്രീണനമുണ്ട് എസ് ഡി പി ഐ ഉണ്ട് എസ് ഡി പി ഐ അങ്ങനെയുള്ള സംഘടനകളുമായി അഭേദ്യമായ ബന്ധം തുടരുന്ന സി പി എമ്മിന് ഇനി എസ് ഡി പി ഐ ഞങ്ങളും വരികയാണ് ഞങ്ങളെ കൂടെ മത്സരിപ്പിക്കണം ഇനി മുന്നണിയിൽ എടുക്കാതെ തന്നെ ഞങ്ങൾക്ക് പിന്തുണ നൽകണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കേണ്ടി വരില്ലേ അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളാകും എന്തൊക്കെയായാലും ആരൊക്കെ മത്സരിക്കും ആരൊക്കെ ജയിക്കും നമുക്ക് നോക്കിയിരുന്ന് കാണാം തുടർഭരണം കിട്ടുമോ അതോ ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി കസേര ഷെയർ ചെയ്യുകയോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിത്വം കൂടി ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞ് സി പി എമ്മിലേക്ക് ആരെങ്കിലുമൊക്കെ ഘടകകക്ഷികൾ കയറി വരുമോ എന്നുള്ള അങ്കലാപ്പിലാണ് ഇപ്പോൾ എ കെ ജി സെൻ്റർ എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമൊക്കെ കാര്യമായി തന്നെ തുടരട്ടെ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് ഞങ്ങളിതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ തന്നെ പരിഹരിച്ചാൽ മതി നിങ്ങളുടെ ഘടകക്ഷികൾ നിങ്ങളുടെ ആളുകൾ പക്ഷേ ഇതൊക്കെ ഈ സീറ്റും സ്ഥാനാർത്ഥിത്വവും സ്ഥാനവും മോഹിച്ച് മാത്രം കളിക്കുന്ന കളികളാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോൾ ചുമതലയുള്ള എ വിജയരാഘവനും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പറയുന്നുള്ളൂ ഡെസ്ക് തത്മൈ ന്യൂസ്